മണിപ്പൂരിന് ഒരു മറുപടി കേരളത്തിൽ നിന്ന് എന്ന തലക്കെട്ടിൽ സ്വാമി എബ്രഹാം എന്ന കപ്പൂച്ചൻ വൈദികൻ എഴുതിയ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് വളരെ വൈറലായി മാറിയിരിക്കുകയാണ്. വർഗീയ കലാപത്തിനും പീഡനങ്ങൾക്കും വിധേയമായി കഠിന യാതനകളിലൂടെ കടന്നുപോകുന്ന മണിപ്പൂരിലെ ക്രൈസ്തവരെ എങ്ങനെ കേരള സഭയ്ക്ക് സഹായിക്കാൻ കഴിയുമെന്നതാണ് ആ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിൻ്റെ പ്രധാന ഉള്ളടക്കം. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. മണിപ്പൂരിലെ കലാപത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കേരളത്തിലെ ഓരോ ഇടവകയും ശരാശരി 5 കുടുംബങ്ങൾക്ക് എന്ന നിലയിൽ താമസ സൗകര്യം ഒരുക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ 10,000 കുടുംബങ്ങൾക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് താമസ സൗകര്യം ഒരുക്കുവാൻ കേരളസഭയ്ക്ക് ലഭിക്കും. അങ്ങനെ കലാപത്തിൽ ദുരിതമനുഭവിക്കുന്ന ഏറ്റവും കുറഞ്ഞ 50,000 പേർ കേരളസഭയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടും. ഇത് കേരളത്തിൻ്റെ സാമുദായിക സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുകയില്ലേ എന്ന് ചിലർ ചിന്തിച്ചേക്കാം. ഇല്ല എന്ന ഉത്തരത്തിന് പിന്നിലെ കാരണം, കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകളിൽ നിന്ന് അതിൻ്റെ എത്രയോ മടങ്ങ് ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഇതിനോടകം തന്നെ കുടിയേറി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇപ്പോഴും കുടിയേറിക്കൊണ്ടിരിക്കുന്നു. കാനഡ, അമേരിക്ക, ജർമ്മനി, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, അയർലൻഡ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് ഇനി മടങ്ങി വരാൻ താല്പര്യമില്ലാതെ ലക്ഷക്കണക്കിന് ക്രൈസ്തവർ ഇതിനോടകം തന്നെ കുടിയേറിക്കഴിഞ്ഞു. മാത്രമല്ല, ദൈവപരിപാലന ഇതിനെ സഹോദര സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒരു അവസരമായി കണക്കാക്കാം. ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ചരിത്രവും പാരമ്പര്യവുമാണ്. വിശുദ്ധ ബൈബിളിൽ പോലും കഷ്ടത അനുഭവിക്കുന്ന സഭകൾക്ക് സമാധാനത്തിലും സ്വസ്ഥതയിലുമായിരുന്ന സഹോദര സഭകൾ സഹായവും തുണയും നൽകുന്നതിന് തെളിവുകളുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഈജിപ്തിലും സിറിയയിലും ലിബിയയിലും ഇറാഖിലും നൈജീരിയയിലും ലെബനനിലും അഫ്ഗാനിസ്ഥാനിലും നടന്ന ആഭ്യന്തര യുദ്ധത്തിൻ്റെയും കലാപത്തിൻ്റെയും സാഹചര്യത്തിൽ ആ സഹോദരങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളും വത്തിക്കാൻ പോലും വാതിൽ തുറന്നുകൊടുത്തത് മതമോ നിറമോ സമുദായമോ നോക്കിയായിരുന്നില്ല. മറ്റൊരു സംശയം, ഈ നടപടി കേരളത്തിൻ്റെ സംസ്കാരത്തെ പ്രതികൂലമായി ബാധിക്കുകയില്ലേ എന്നതായിരിക്കും. ഇന്നത്തെ കേരളത്തിൻ്റെ ഭൂപ്രദേശം ജനനിബിഡമായി തീർന്നതും ഭാരതത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സംസ്കാരം ഇവിടെ രൂപപ്പെട്ടതും അനേക കുടിയേറ്റങ്ങളിലൂടെ തന്നെയാണ്. അത്തരം കുടിയേറ്റങ്ങൾ നമ്മുടെ കേരള സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെ നമ്മുടെ നാടിൻ്റെ നഷ്ടപ്പെട്ടു പോകുന്ന കാർഷിക സംസ്കാരം പുനരുജ്ജീവിപ്പിക്കുന്നതിനും കേരളം വൃദ്ധമന്ദിരമായി തീരുന്നു എന്ന വിലാപത്തിനും പീഡിപ്പിക്കപ്പെടുന്ന മണിപ്പൂർ ജനതയിലെ ഒരു വിഭാഗത്തെ ഇങ്ങോട്ട് കൊടിയേറ്റി പാർപ്പിക്കുന്നത് ഒരു പരിഹാര മാർഗം തന്നെയാണ്. അങ്ങനെ വരുന്നവർക്ക് എവിടെ നിന്ന് തൊഴിൽ നൽകുമെന്ന ചോദ്യവും പലരും ഉന്നയിച്ചേക്കാം. കേരളത്തിലെ ഹോട്ടൽ വ്യവസായവും നഴ്സിംഗ് കെയർ സെക്ടറും കെട്ടിട നിർമ്മാണ മേഖലയും കാർഷിക മേഖലയും ഊർജ വിതരണ മേഖലയും ഇന്ന് തൊഴിലാളികളില്ലാതെ സ്തംഭിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. മാസത്തിൽ 15,000 രൂപ വീതമെങ്കിലും ശമ്പളം ലഭിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇന്നും കേരളത്തിലുണ്ട് എന്നതാണ് ആ സംശയത്തിനുള്ള ഉത്തരം. അവർ വരുന്നത് വഴി കേരളത്തിൽ ലഭിച്ചേക്കാവുന്ന മറ്റു പ്രയോജനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കും പഠനത്തിനും പോകുന്ന പെൺകുട്ടികൾ മടങ്ങി വരാതെ അവിടെയുള്ളവരെ തന്നെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നതിനാൽ കേരളത്തിൽ വിവാഹിതരാകാതെ നിൽക്കുന്ന പുരുഷന്മാരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സാവധാനത്തിൽ കുടിയേറി വന്നവരൊക്കെ പതിയെ നമ്മുടെ സംസ്കാരത്തിലേക്ക് ലയിച്ചു ചേർന്നിട്ടുള്ളതിനാൽ വരും തലമുറയിൽ സ്ത്രീ പുരുഷ അനുപാതത്തിൽ സന്തുലിതാവസ്ഥ കൈവരുന്നതിന് ഈ ജനതയുടെ പുനരധിവാസം കേരളസഭയ്ക്കും കേരളത്തിനും സഹായകരമാകുമെന്ന് മാത്രമല്ല, കുട്ടികളില്ലാത്തതിനാൽ അടച്ചു പൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭയുടെ പല സ്കൂളുകളും അവിടുത്തെ തസ്തികകളും പുനരുജ്ജീവിക്കപ്പെടാനും ഈ നടപടി സഹായിച്ചേക്കാം. ഇത്തരം പുനരധിവാസ നടപടികൾ കേരളസഭയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകുകയും ചെയ്യും. എല്ലാറ്റിനുമുപരിയായി കുടിയേറ്റത്തിനുള്ള ഏറ്റവും നല്ല പരിഹാരം മറ്റൊരു കുടിയേറ്റം തന്നെയാണ്. ഇനി എങ്ങനെ ഇക്കാര്യങ്ങൾ നിർവഹിക്കാമെന്ന് ചിന്തിക്കാം. അഭിവന്ധ്യ രൂപതാ അധ്യക്ഷന്മാർക്ക് ഈ വിഷയത്തിൽ ഇടവകകൾക്കും സന്യാസ സഭാ നേതൃത്വത്തിനും ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ കഴിയില്ലേ? അങ്ങനെ ഓരോ ഇടവകയും കുറഞ്ഞത് 5 കുടുംബങ്ങൾക്കെങ്കിലും താമസിക്കാൻ സ്ഥലം കണ്ടെത്തുവാൻ സഭാ വ്യത്യാസം കൂടാതെ എല്ലാ സഭാപിതാക്കന്മാരും തങ്ങളുടെ കീഴിലുള്ള ഇടവകൾക്കും സന്യാസ ഭവനങ്ങൾക്കും നിർദ്ദേശം നൽകാമല്ലോ. മാത്രമല്ല, ക്രൈസ്തവ സമുദായത്തിലെ ജനന നിരക്ക് വളരെ കുറഞ്ഞതിനാൽ സമർപ്പിത ജീവിതത്തിലേക്കുള്ള അംഗസംഖ്യ ഇപ്പോൾ കേരളത്തിൽ കുറവാണല്ലോ. അങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്ന സന്യാസ ഭവനങ്ങളിൽ ചിലത് എങ്കിലും ദുരിതമനുഭവിക്കുന്ന മണിപ്പൂർ ജനതയുടെ പുനരധിവാസത്തിന് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവരിൽ പലരും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായി മാറും. മക്കൾ വിദേശങ്ങളിലേക്ക് കുടിയേറിയതിനാൽ അവരുടെ വസ്തുവകൾ വിതരണം ചെയ്യുന്നതിന് സന്നദ്ധരായ വൃദ്ധരായ മാതാപിതാക്കളുമുണ്ട്. സഭാ സംവിധാനങ്ങൾ അവരെ കണ്ടെത്തി അവയിൽ ചിലതെങ്കിലും മണിപ്പൂരിലെ ദുരിത ജനതയുടെ പുനരധിവാസത്തിന് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അങ്ങനെ വരുന്നവർക്ക് കേരളസഭയ്ക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സൗജന്യ വിദ്യാഭ്യാസം നൽകുവാൻ സഭയ്ക്ക് കഴിയില്ലേ?
അതിലൂടെ അവരെ അഭയാർത്ഥി ക്യാമ്പുകളിൽ സംരക്ഷിക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് സഭാ സംവിധാനങ്ങൾ ഒഴിവാക്കപ്പെടുന്നു. തീവ്രവാദ മയക്കുമരുന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് മുറിവേറ്റ ഒരു ജനത തിരിയാതെ ക്രിയാത്മകമായി അവരെ പുനരധിവസിപ്പിക്കുവാൻ കേരളസഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന കാര്യം നാം വിസ്മരിക്കരുത്. ഫാദർ സ്വാമി എബ്രഹാം നിർദ്ദേശിച്ച പല കാര്യങ്ങളും ക്രിസ്തു സ്നേഹത്തിൽ അധിഷ്ഠിതമായ സാഹോദര്യ മനോഭാവത്തിൽ കേരളസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്നതു തന്നെയാണ്. മണിപ്പൂരിൽ പീഡനമനുഭവിക്കുന്ന ക്രൈസ്തവരും സഭയാകുന്ന ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളാണ് എന്ന ബോധ്യത്തോടെ അവരെ സഹായിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങുവാൻ നമുക്ക് ഓരോരുത്തർക്കും കേരളസഭയ്ക്കും കഴിയട്ടെ. അതാണ് മണിപ്പൂർ സംഭവങ്ങൾക്ക് ഉത്തരവാദികളായവർക്ക് കേരളസഭയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല മറുപടി.